പ്രകൃതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ നാട്ടിൻ പുറങ്ങളിലും കുറ്റിക്കാടുകളിലും പറമ്പുകളിലുമെല്ലാം സാധാരണ കണ്ടുവരുന്ന പക്ഷിയാണ് പൂത്താങ്കിരികൾ. ഈ പൂത്താങ്കിരികളെ കാണാത്തവരായി ആരും ഉണ്ടാകില്ല. കാരണം ഒട്ടുമിക്ക ദിവസം ഈ പക്ഷികൾ നമ്മുടെ വീടുകളിൽ വരാറുണ്ട്. ഈ പക്ഷിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോഴെങ്കിലും നമുക്ക് ദേഷ്യം വരും. കാരണം എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കും. ഒരാൾ ശബ്ദിച്ചാൽ അപ്പോൾ തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഇവ കൂട്ടത്തോടെ ചിലച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കേൾക്കാൻ കഴിയും. ഇവ ഒച്ച വെക്കുന്നതോടെ പ്രദേശത്തെ മറ്റു ജീവികളെല്ലാം കരുതലോടെ ഇരിക്കും. അതുകൊണ്ട് കാട്ടിലെ കാവൽക്കാരൻ എന്നൊരു പേര് ഇവക്കുണ്ട് കേട്ടോ. കൂടാതെ ചവലാച്ചി, കരിയിലപ്പിടച്ചി, പീനിക്കിളി, ചിതല, ചാണകക്കിളി, ഉമ്മിക്കാട എന്നിങ്ങനെ ഈ പക്ഷികളെ വിളിക്കാറുണ്ട് കേട്ടോ. ചിലരെങ്കിലും പൂത്താങ്കിരികളെ കണ്ടാൽ കരിയിലക്കിളികളാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം ഈ പക്ഷികൾ രണ്ടു തരം പക്ഷികളാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇവയുടെ പൊതുവായുള്ള പെരുമാറ്റവും കൂടാതെ സംഘം ചേർന്നുള്ള ജീവിതവും ഒരേ സ്ഥലങ്ങളിൽ തന്നെ ഇര തേടുകയും ചെയ്യുന്നതുകൊണ്ടാവാം പലർക്കും ഈ പക്ഷികൾ ഒന്നാണെന്ന് തോന്നാൻ കാരണവും. ഈ പക്ഷികൾക്ക് ദേശാടന സ്വഭാവം ഇല്ലാത്ത പക്ഷികളാണ്. കൂടാതെ ഈ പക്ഷികൾക്ക് വംശനാശ ഭീഷണിയും കുറവാണ്. ഈ പൂത്താങ്കിരികൾ സംഘം ചേർന്ന് നടക്കുന്നതുകൊണ്ട് തന്നെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു. 15 വരെ ഇവയുടെ സംഘങ്ങളിൽ ഉണ്ടാകും. ഒന്നിലധികം സംഘങ്ങളെ ഒരു സ്ഥലത്ത് തന്നെ കാണാൻ കഴിയും. എങ്കിലും ഒരു സംഘത്തിലുള്ളവർ മറ്റൊരു സംഘത്തോട് ചേരുകയില്ല. പ്രധാനമായും പറയാനാണെങ്കിൽ മറ്റു ജീവികൾക്കെല്ലാം കാവൽക്കാരായും ഇവ പ്രവർത്തിക്കുന്നു. ഈ പക്ഷികളുടെ ശത്രുവായ പാമ്പ്, കീരി, ഏറിയള് മുതലായവയെ ആദ്യം കണ്ടെത്തുന്നതിനും അപായ സൂചന നൽകുന്നതിനും ഈ പൂത്താങ്കീരികളായിരിക്കും. ഈ പക്ഷികൾ മൈനയുടെ അത്ര മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ പക്ഷികളാണ്. ഉണങ്ങിയ പൊടിമണ്ണിൻ്റേതുപോലുള്ള ഒരു മഞ്ഞ നിറമാണ് ഉണ്ടാവുക. പാലിൻ്റെയും ചിറകുകളിലെ വലിയ തൂവലുകൾക്കും അല്പം ഇരുളിമ കൂടും. തലയുടെ മുകളിൽ നരച്ച തവിട്ടു നിറമോ മഞ്ഞയോ വെള്ള നിറമോ ആയിരിക്കും. കാലുകളും ചുണ്ടുകളും മഞ്ഞ നിറത്തിലായിരിക്കും. വട്ടത്തിലുള്ള ചെറിയ ദുർലഭമായ ചിറകുകളാണ് ഈ പൂത്താങ്കിരിക്കുള്ളത്. ഈ പക്ഷികൾ ഉയരത്തിൽ പറക്കുന്നത് അപൂർവമായേ കാണാനാകൂ. ഇവയുടെ കാലുകൾ ബലം കുറവായതുകൊണ്ടാണ് ഇവ മണ്ണിലിറങ്ങി ചാടി ചാടിയാണ് നടക്കാറുള്ളത്. ഇവ പ്രധാനമായും ചപ്പുകളിലൊക്കെ ഒളിച്ചു കഴിയുന്ന ചെറു കീടങ്ങളൊക്കെ അല്ലേ, അതിനെയും ഷഡ്പദങ്ങളെയും ആണ് പ്രധാനമായി ഭക്ഷിക്കുന്നത്. പഴങ്ങൾ ചിലപ്പോഴൊക്കെ തിന്നാറുണ്ട് കേട്ടോ. ചിലരൊക്കെ ഈ ചീവീടുകളെ ഭക്ഷിക്കാനായി പ്രദേശങ്ങളിൽ കാണാമെന്ന് പറയുന്നു. പൂത്താങ്കേരിയുടെ കൂടുകൾ അധികവും കണ്ടുവരുന്ന വേനൽക്കാലത്താണ് കേട്ടോ. പൊന്തയിലോ മറ്റു നാരുകൾ കൊണ്ടാണ് ഇവ കൂടുണ്ടാക്കുക. കൂട്ടിനുള്ളിൽ ഇലകൾ കൊണ്ടൊരു നല്ലൊരു മെത്തയും ഉണ്ടായിരിക്കും. കൂടാതെ ഒരു സംഘത്തിൽ ഒരു ജോഡി ഇനം മാത്രമേ പ്രജനനത്തിന് തയ്യാറാവൂ. ശ്രീലങ്കയിൽ ഇവയുടെ ഒരു വംശത്തിനെയും കണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യവും ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ. പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും പക്ഷികളെ ഇഷ്ടമുള്ളവർക്കും ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.